കശുവണ്ടി മേഖലയുടെ തകർച്ചയിൽ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനും പങ്കെന്ന് ആർ എസ് പി നേതാവിന്റെ വെളിപ്പെടുത്തൽ കശുവണ്ടി മേഖലയിൽ ഹവാല ഇടപാട് എന്ന് ആരോപിച്ചുകൊണ്ട് പ്രേമചന്ദ്രൻ നടത്തിയ ഇടപെടൽ തോട്ടണ്ടി ഇറക്കുമതിക്ക് ചുങ്കം ഏർപ്പെടുത്തുന്നതിൽ കലാശിച്ചു ഇതോടെ കേരളത്തിലെ കശുവണ്ടി വ്യവസായം തകർന്നുവെന്നും എൻ കെ പ്രേമചന്ദ്രൻ പ്രസിഡന്റായ യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറി രാജേഷിന്റെ വെളിപ്പെടുത്തൽ കശുവണ്ടി മേഖലയിൽ ഹവാല പണത്തിൻ്റെ ഒഴുക്കുണ്ട് എന്ന് പറഞ്ഞ് സിഇ പി സി ഐ ക്യാഷ്യു എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം കശുവണ്ടി ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞ് നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്തിൻ്റെ സിറ്റിംഗ് എം ആയിട്ടുള്ള ശ്രീ എൻ പ്രേമേന്ദ്രൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ച് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസത്തിൽ പ്രസംഗിച്ചതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ ഇറക്കുമതി ചുങ്കം ഇറക്കുമതി ചുങ്കം ഈ മേഖലയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അതോടുകൂടി ഈ വ്യവസായം നശിച്ചു ഞങ്ങളെപ്പോലുള്ള ചെറുകിട കശുവണ്ടി വ്യവസായികളെല്ലാം തന്നെ ഈ വ്യവസായം അവസാനിപ്പിച്ച് ഏകദേശം മൂന്ന് ലക്ഷത്തിൽ പുറത്ത് സ്ത്രീ തൊഴിലാളികളും പത്ത് ലക്ഷത്തിന് പുറത്ത് അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്കും ഇന്ന് പെരുവഴിയും പട്ടിണിയും ആത്മഹത്യയും ഞങ്ങളിൽപ്പെട്ട അഞ്ച് വ്യവസായികളാണ് ഇതുവരെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഈ മേഖലയിൽ അദ്ദേഹം 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 ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും കോടി രൂപയുടെ വികസന ഒരു 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 അല്ലെങ്കിൽ പോലും കശുവണ്ടി കശുവണ്ടി വ്യവസായത്തെ പറ്റിയോ പറ്റിയോ മേഖലയെ സംസാര വാർത്തയുടെ വിവരങ്ങളുമായി രാജ്കുമാർ ഉണ്ട് രാജ്കുമാർ എൻ കെ പ്രേമേന്ദ്രനെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ ഉയരുന്നത് വിവരങ്ങൾ എന്തെല്ലാം ഇപ്പോൾ ഈ രാജേഷിൻ്റെ വെളിപ്പെടുത്തൽ അദ്ദേഹം ഈ യു ടി യു സി ഈ തൊഴിലാളി ആർ എസ് പിയുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള യു ടി യു സിയുടെ സിയുടെ കശുവണ്ടി മേഖലയിലെ സംഘടനയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ് മാത്രമല്ല ഗവൺമെൻറ് വിളിക്കുന്ന വിളിക്കുന്ന തൊഴിലാളി സംഘടനകളുടെ യോഗത്തിൽ ഇദ്ദേഹമാണ് ആ പങ്കെടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ തൊഴിൽ കശുവണ്ടി മേഖലയിൽ അദ്ദേഹത്തിന് മുതൽ മുടക്കുള്ള ഒരു സംഘടനയുടെ ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം സി ഐ പി സിയുടെ സംഘടനയുടെ നേതാവ് കൂടിയാണ് ഈ പറയുന്ന രാജേഷ് അദ്ദേഹം ഇപ്പോൾ ആർ എസ് പിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ ഗുരുതര നീലിവസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായ ഒരു ആരോപണമാണ് മുമ്പും ഇത് ഇവിടുത്തെ ചെറുകിട കശുവണ്ടി വ്യവസായികൾ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അത് പ്രേമേന്ദ്രൻ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു തെളിവുകൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് കാശു എക്സ്പോർട്ടേഴ്സ് പ്രൊമോഷൻ കൗൺസിൽ അവരാണ് ഇത് ചെറുകിട കശുവണ്ടി തൊഴിലാളി മേഖലയിൽ ഉള്ള കടന്നുകയറ്റം അവരെ ഗുരുതരമായി ബാധിക്കുന്നു ഈ മേഖലയെ തകർക്കുന്നു എന്ന് അവരെ ആ രീതിയിൽ അവരെ ഒതുക്കാനായി ഇതിൽ ഹവാല ഇടപാടുകൾ നടക്കുന്നു എന്ന് ആരോപിച്ച് ഇതിൽ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി പതിനഞ്ചിലൊരു കത്ത് നൽകി ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പ്രേമചന്ദ്രൻ ആ കത്ത് ഏറ്റെടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ പാർലമെൻറ്റിൽ അദ്ദേഹം പ്രസംഗിച്ചു ഇതെല്ലാം കഴിഞ്ഞതോടെ ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടു അങ്ങനെ ഒരു ഹവാല ഇടപാട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി വേണമെന്ന് അവരുടെ സമിതി തന്നെ നിർദ്ദേശം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നത് ഹവാലയുടെ പേരിലാണെന്നുള്ള ഒരു ആരോപണത്തിൻ്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ചരിത്രത്തിലാദ്യമായി ആ വിദേശങ്ങളിൽ നിന്ന് ഗിരിബസാവോ അല്ലെങ്കിൽ അങ്ങനെ വിവിധ വിയറ്റ്നാം ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് തോട്ടണ്ടി വരുന്നത് ഈ തോട്ടണ്ടി ആശ്രയിച്ചാണ് ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലിയും നൽകുന്നത് അപ്പോൾ ആ തോട്ടണ്ടി ഇറക്കുമതിക്ക് ഇതിൽ ചുങ്കം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു നിയന്ത്രണം വേണമെന്നായിരുന്നു പ്രേമചന്ദ്രൻ്റെയും സി പി സിയുടെയും ആവശ്യം ഗവൺമെൻറ് അത് അതിൽ ആ നിയന്ത്രണം എന്നുള്ളത് അവരത് ഇതൊരു ഹവാല ഇടപാട് സാമ്പത്തിക കുറ്റാരോപണം കൂടി ആയതുകൊണ്ട് അവിടെ ചുങ്കം ഏർപ്പെടുത്തിയത് തടയാനായി അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തോട്ടണ്ടി കൊണ്ടുവരുന്നതിന് ഒമ്പത് പോയിൻ്റ് മൂന്ന് ആറ് ശതമാനം ചുങ്കം ഏർപ്പെടുത്തിയതോടെ തോട്ടണ്ടി ഇറക്കുമതി ഒരു വലിയ ബാധ്യതയായി മാറി വലിയ കുറേ മുതലാളിമാർ അല്ലെങ്കിൽ കശുവണ്ടി വ്യവസായി അല്പമെങ്കിലും പിടിച്ചുനിന്നു രാജേഷ് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം യാണ് ഇപ്പോൾ കാശു കോർപ്പറേഷൻ ചെയർമാൻ ചെയ്ത് ചെയ്തിരിക്കുന്നത് നോക്കൂ കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ എൻ കെ പ്രേമേന്ദ്രൻ ജയിച്ചു വരുന്നത് അവിടുത്തെ കശുവണ്ടി തൊഴിലാളികളുടെ പിന്തുണ കൊണ്ടാണ് രണ്ടര ലക്ഷത്തിലധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു മേഖല അവിടെ ഇത്ര വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് വലിയ രീതിയിൽ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരാളാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെയാണ് അവിടുത്തെ വോട്ടർമാർ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ വാർത്ത ഈ പുറത്ത് വിട്ടു ഇനി ഇതാണ് ഇനിയാണ് ഇത് കശുവണ്ടി തൊഴിലാളികൾ അറിയാൻ പോകുന്നതും ചർച്ചയാകാൻ പോകുന്നതും മുമ്പ് ഏതാണ്ട് ഒന്ന് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ ചെറുകിട കശുവണ്ടി വ്യാപാരികൾ അവർ പ്രതിസന്ധിയിലാണ് ഈ ഇറക്കുമതി ചുങ്കം എടുത്തു കളയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ രംഗത്ത് വന്നിരുന്നു അന്നും അവർ ഈ ആരോപണം ഉന്നയിച്ചു എൻ കെ പ്രേമചന്ദ്രൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് നമ്മൾ അന്നും ഈ വാർത്ത നൽകിയിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇതിനൊരു ക്രെഡിബിലിറ്റി ഒരു വിശ്വാസ്യത വരുന്നതാണ് ഈ ആർ എസ് ഒരു നേതാവ് അദ്ദേഹം വർക്കല വർക്കലയിലെ അതാണ് ആ വാർത്തയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് എൻ കെ പ്രേമചന്ദ്രനെ പ്രതിരോധത്തിലാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്